ബിഗ് ബോസ് മലയാളം സീസൺ 4 ശക്തരായ മത്സരാർത്ഥികൾ ഒരാളായിരുന്നു ജാസ്മിൻ മൂസ. അപ്രതീക്ഷിതമായാണ് ജാസ്മിൻ ഷോയിൽ നിന്നും പിൻവാങ്ങിയത്. ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമായിരുന്നു അത്. ഇപ്പോഴിതാ ഷോയിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ജാസ്മിൻ തൻ്റെ അനുഭവങ്ങൾ പങ്കിട്ടെത്തിയിരിക്കുകയാണ്. ബിഗ് ബോസിനെക്കുറിച്ചും അവിടുത്തെ മത്സരാർത്ഥികളെക്കുറിച്ചും തൻ്റെ പ്രിയപ്പെട്ടവരെക്കുറിച്ചും റോബിനെക്കുറിച്ചും എല്ലാം തുറന്ന് സംസാരിക്കുകയാണ് ജാസ്മിൻ ഇപ്പോൾ. ഇപ്പോൾ ജാസ്മിൻ്റെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായി മാറുന്നത്. ജാസ്മിൻ്റെ വാക്കുകൾ ഇങ്ങനെ: ബിഗ് ബോസിലേക്ക് വേണമെന്ന് വിചാരിച്ച് തന്നെ പോയതായിരുന്നു. കുറേ പ്രതീക്ഷകളുമായാണ് കയറി ചെന്നത്. ജീവിതത്തിൽ ഇന്നേവരെ കാണാത്ത ആളുകളെയാണ് അവിടെ ചെന്നപ്പോൾ കണ്ടത്. ഞാൻ വളരെ ചെറിയൊരു സമൂഹത്തിനിടയിൽ ജീവിച്ചിരുന്ന ആളായിരുന്നു. ഒരാൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുകയാണെങ്കിൽ കുറച്ച് ഉൾവലിഞ്ഞു നിൽക്കുന്ന ആളായിരുന്നു താൻ. ആദ്യത്തെ ദിവസങ്ങൾ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നുവെങ്കിലും പിന്നീട് ഞാൻ സെറ്റായിരുന്നു. ബിഗ് ബോസിനെക്കുറിച്ച് വലിയ റിസർച്ചൊന്നും ഞാൻ നടത്തിയിരുന്നില്ല. മുൻപുള്ള സീസണുകളെ ആകെ 10 എപ്പിസോഡുകൾ മാത്രമായിരുന്നു ഞാൻ കണ്ടിരുന്നത്. ഇതൊരു റിയാലിറ്റി ഷോ ആണെന്ന് തനിക്കറിയാമായിരുന്നു. കുറച്ച് ആളുകളുടെ കൂടെ 100 ദിവസം ജീവിക്കണം. അതിനിടയിൽ ഗെയിമും മറ്റു കാര്യങ്ങളുമൊക്കെ കാണുമെന്നും തനിക്കറിയാമായിരുന്നു. പക്ഷേ ഇതിൽ മൈൻഡ് ഗെയിം കൂടി ഉണ്ടെന്ന തിരിച്ചറിവ് അവിടെ ചെന്നിട്ടാണ് തനിക്ക് മനസ്സിലായത്. പലതരം സ്വഭാവമുള്ള ആളുകളുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ കുറേ പ്രതിസന്ധികളെ നേരിടേണ്ടി വരുമല്ലോ. അതെല്ലാം കൂടിയുള്ളതാണ് ബിഗ് ബോസ്. വീടിനുള്ളിലെത്തിയ ശേഷമാണ് ഞാൻ തന്ത്രങ്ങൾ എന്താണെന്ന് മനസ്സിലായത്. ഞാൻ ഹൗസിനുള്ളിലും വെളിയിലും ഇങ്ങനെ തന്നെയാണ്. റിയലായി ഇരിക്കാനാണ് തനിക്ക് താല്പര്യവും. എന്നെ ഈ ഷോയിലേക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടാകാം. ഞാൻ ഉൾപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റിയെ കൂടി പ്രതിനിധീകരിച്ചാണ് അവിടെ ചെന്നത് എന്ന ബോധ്യം എനിക്കുണ്ടായിരുന്നു. പുറത്തിറങ്ങിയ ശേഷം ഇപ്പോൾ ആളുകൾ എന്നെ തിരിച്ചറിയുന്നുണ്ട്. പലരും ജാസ്മിൻ എന്നല്ല, ജാസ്മിനെ മൂസ എന്ന മുഴുവൻ പേര് തന്നെയാണ് വിളിക്കുന്നതും. ഹൗസിനൊപ്പം ഉണ്ടായിരുന്ന മറ്റു മത്സരാർത്ഥികളെക്കുറിച്ചും ജാസ്മിൻ വാചാലയായി. അപർണയെ തനിക്ക് വലിയ ഇഷ്ടമായിരുന്നു എന്ന് പറയുകയാണ് ജാസ്മിൻ ഇപ്പോൾ. അപർണ വളരെ സ്വീറ്റായിട്ടുള്ള വ്യക്തിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളതും. അവളോടുള്ള എൻ്റെ സമീപനം എല്ലാവർക്കും അറിയാം. അവളോട് എനിക്ക് ക്രഷ് തോന്നിയിട്ടുമുണ്ട്. ഞാനത് വെളിപ്പെടുത്തിയതുമാണ്. അപർണയുടെ ഒപ്പം ഇരിക്കുന്നത് കുറച്ച് ശാന്തത തരുന്ന കാര്യമാണ്. പോസിറ്റിവിറ്റി കാത്തു സൂക്ഷിക്കുന്നയാളാണ് അപർണ. വളരെ ജെനുവിനാണ് അപർണ. എനിക്ക് ഈ ഷോയിൽ വരുന്നതിന് മുന്നേ തന്നെ അപർണയെ എനിക്കറിയാം. ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നതിന് മുൻപ് അവളോട് എനിക്ക് ക്രഷ് ഉണ്ടെന്ന് തുറന്ന് ഞാൻ പറഞ്ഞിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും അവളെ നേരിൽ കാണില്ലല്ലോ എന്ന ധൈര്യത്തിലാണ് അന്ന് അവളോട് ഇഷ്ടം തുറന്ന് പറഞ്ഞത്. പക്ഷെ പിന്നീട് ഞാൻ ഹൗസിലെത്തിയ ശേഷമാണ് അപർണയെ കാണുന്നത്. അന്ന് കണ്ടപ്പോൾ എനിക്ക് വലിയ ചമ്മലായിരുന്നു. ഈ ഷോയിൽ വന്നില്ലായിരുന്നുവെങ്കിൽ അപർണയെ പോലെ നല്ല മനസ്സുള്ള ഒരാളെ കാണാൻ കഴിയില്ലായിരുന്നു. പുറത്തിറങ്ങിയ ശേഷം ഞങ്ങളെല്ലാം കണ്ടിരുന്നു. നവീൻ ചേട്ടൻ, നിമിഷ, ഡെയ്സി, അപർണ എല്ലാവരും ഒന്നിച്ച് കണ്ടിരുന്നു. അഖിലിനെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണ്. അഖിലായി നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് അവിടെ. 99% അഖിലായി തന്നെയാണ് ഹൗസിൽ നിൽക്കുന്നതും. അഖിലിന് ഉമ്മ കൊടുത്തത് നല്ല കാര്യമായിട്ടാണ് ഞാൻ കണ്ടത്. അതിനിടയിൽ കൂട്ടുകാരി മോണിക്കയെക്കുറിച്ചും ജാസ്മിൻ വാചാലയാകുന്നുണ്ട്. മോണിക്കയും ഞാനും ഒരേ വേവ് ലെങ്ത് ഉള്ളവരാണ്. ഞങ്ങൾ ഒരേപോലെയാണ് ചിന്തിക്കുന്നതും. വളരെ ഓപ്പണും അതുപോലെ കൂളുമാണ് പല കാര്യങ്ങളിലും. പുറത്തു വന്ന ശേഷം റോബിനെ ഇതുവരെ കാണാൻ തനിക്ക് സാധിച്ചിട്ടില്ലായിരുന്നു. റോബിനെ കണ്ടാൽ ആദ്യം പറയുന്നത്, എടാ കള്ളപ്പന്നി, നീ എൻ്റെ തന്തയ്ക്ക് വിളിച്ചത് അവർ കാണിച്ചല്ലോ, നിന്റെ തന്തയ്ക്ക് വിളിച്ചത് കാണിച്ചില്ലല്ലോ എന്നോ മറ്റും ആയിരിക്കും. അല്ലാതെ സീരിയസ് ആയി സംസാരിക്കുമോ എന്നറിയില്ല. മാമനോടൊന്നും തോന്നല്ലേ മക്കളെ എന്ന സിനിമാ സ്റ്റൈൽ ഡയലോഗാണ് റോബിൻ്റെ ആരാധകരോട് ജാസ്മിന് പറയാനുള്ളത്. റോബിൻ തോന്നുന്ന സമയത്ത് റിയലും ഫേക്കുമായി മാറാറുണ്ട്. വളരെ കണ്ണിങ്ങായിരുന്നു. അവിടെ ചെയ്ത പല കാര്യങ്ങളും കുറേ കൂടി നല്ല രീതിയിൽ റോബിന് ചെയ്യാമായിരുന്നു. ഞാൻ ആര് തെണ്ടിത്തരം കാണിച്ചാലും അതിൽ ഇടപെടും. റോബിനാണ് കൂടുതൽ തെണ്ടിത്തരം കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് റോബിനോട് വഴക്കുണ്ടാക്കിയതും. അത്രമാത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാസ്മിൻ മൂസ കാര്യങ്ങളിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്.